ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്കാണ് നല്ല രുചിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും പിന്നെ ഇഫ്താറിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് പെട്ടെന്ന് അതായത് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇഡ്ലിത്തട്ടാണ് അതിൽ നമുക്കൊന്ന് ഒത്തിരി എണ്ണ തടവി കൊടുക്കാം അപ്പോൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇഡ്ലിത്തട്ടിൽ നമുക്ക് എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് ഞാൻ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ തട്ടിലും അത് ഓവർഫ്ലോ ചെയ്യാതെ നോക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതായത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ഇഡ്ലിത്തട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഇത് വെന്ത് കിട്ടും കേട്ടോ ഇപ്പോഴേ നമ്മളുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയാൽ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാനും പറ്റും അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട് അതൊന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ഇതൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴേ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ട അതിൽ നിന്ന് നമ്മുടെ ഇഡ്ലി തട്ടിൽ നിന്നും എടുത്ത് മാറ്റാം കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് എടുത്താൽ തന്നെ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതിലൊന്ന് മസാല പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രത്യേകിച്ച് മടിയുള്ള ദിവസങ്ങളിൽ ഇതന്നെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം ടേക്ക് കെയർ താങ്ക് യു